താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ടെഡ്എക്സ് പോലെ മഹത്തായ ഗ്രേറ്റ് ആയിട്ടുള്ള ചരിത്ര മുഹൂർത്തത്തിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പം ആഗ്രഹങ്ങളാണ് മനുഷ്യന്മാരെ ജീവിപ്പിക്കുന്നത്. നമ്മൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, ആഗ്രഹങ്ങളില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരൊക്കെ മരിച്ചു പോകും. ആഗ്രഹങ്ങൾ അല്ലാത്ത മനുഷ്യന്മാരാണ് ഇങ്ങനെ ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആഗ്രഹങ്ങളിലൂടെ ജീവിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളൊക്കെ തോട്ടാണ് എന്നെ ഞാനാക്കിയത്. പല ആളുകളും ചെയ്യാത്ത ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള അതിയായ സന്തോഷമുണ്ട്. നമ്മൾ നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും കാണേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്ത്. ഇതെല്ലാം പല ആളുകൾക്കും കാണാനുള്ള അവസരം ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതെല്ലാം കാണാനുള്ള അവസരം എന്നിലൂടെ കിട്ടുകയാണെങ്കിൽ അതിൽ അതിയായ സന്തോഷമാണ് എനിക്കുള്ളത്. മസ്റ്റായിട്ട് കാണേണ്ട കാര്യങ്ങൾ കാണണം, അറിയേണ്ട കാര്യങ്ങൾ അറിയണം. നമ്മൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം, ഇതിനെക്കുറിച്ച് ആലോചിക്കണം, ഇതിനെക്കുറിച്ച് എഴുതണം, ഇതെല്ലാം ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു മൊത്തം തുകയായിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. ഇതിന് വേറെ ആരും എന്നെ ചുമതലപ്പെടുത്തിയതല്ല എന്നുള്ളത് കൊണ്ട് എന്നെ ഞാൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ എല്ലാവരുടെയും നാട്ടുമ്പുറത്തുള്ള ഏതൊരു കുട്ടിയെപ്പോലെയൊക്കെ തന്നെയായിരുന്നു എൻ്റെയും ബാല്യകാലം. കാട്ടിലിൻ്റെ അടുത്താണ് എൻ്റെ വീട് എന്ന് പറയുന്നത്, നിലമ്പൂരാണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പാടശേഖരങ്ങളുണ്ട്, പുഴയുണ്ട്, ആറുകളുണ്ട്, തോടുകളുണ്ട്. പാടത്ത് കളിക്കുകയും മണ്ണപ്പം ചുട്ടും ചളി വാരി കളിച്ചൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലം ഉണ്ടായിരുന്നത്. ഭയങ്കര രസകരമായിട്ടുള്ള ലൈഫാണ് ഇതൊന്നും. ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള മിസ്സായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എന്നൊരു എൻവയോൺമെൻ്റ് സ്റ്റഡീസ് പരിസ്ഥിതി പാഠം പഠിപ്പിക്കുന്നത് എൻ്റെ പിതാവാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഭയങ്കരമായിട്ടുള്ളൊരു പാഠം എന്നെ പഠിപ്പിച്ചതെന്ന് പറയുന്നത്, വീട്ടിലൊരുപാട് പാടശേഖരമുണ്ട്. ഈ സെൻറ്ററിൽ കാണുന്നതാണ് എൻ്റെ വീട്. എന്നും രാവിലെ എൻ്റെ ഉപ്പ പാടശേഖരത്തിലൂടെ, ഉപ്പൻ്റെ കയ്യിൽ ഒരു കയ്യിലൊരു കത്തി ഉണ്ടായിരിക്കും, അതുപോലെ ഒരു കയ്യിൽ ബക്കറ്റും ഉണ്ടായിരിക്കും. എന്നും പാടശേഖരത്തിലൂടെ പോകുന്ന സമയത്ത് ഞാനും ചില സമയങ്ങളിലൊക്കെ പോകും. അപ്പോൾ ഞാൻ ചോദിക്കും ഉപ്പനോട്, എന്തിനാ ഈ ബക്കറ്റ് എന്തിനാണ്? അപ്പം അലസമായിട്ട് വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരുപാട് പ്ലാസ്റ്റിക്കും മാലിന്യമൊക്കെ ഉണ്ടാവും ആളുകൾ. ഇതൊക്കെ ഇതിലേക്ക് കളക്ട് ചെയ്യും, എന്നിട്ട് വീട്ടിലൊരു പൊട്ടക്കെട്ടുണ്ട്, അതിൽ നിക്ഷേപിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചത്, എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഭൂമിക്ക് ഏറ്റവും നാശമായിട്ടുള്ള കാര്യമാണ് പ്ലാസ്റ്റിക് അലസമായിട്ട് വലിച്ചെറിയുക എന്നുള്ളത്. നമ്മുടെ കൃഷിയിലൊക്കെ ഇത് ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇത് കാരണം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്ന ആളുകളാവരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നത്. ഇതായിരുന്നു എൻ്റെ പരിസ്ഥിതിയിലെ ആദ്യത്തെ ബാലപാഠം. ഞാൻ 2000-ൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു നേച്ചർ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നത്. ഓരോ സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു ക്യാമ്പ് ആയിരുന്നു അത്. അതിൽ വന്ന ടീച്ചേഴ്സിൻ്റെ വാക്കുകളൊക്കെ കേൾക്കാൻ പറ്റിയപ്പോൾ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൂടാ എന്നുള്ള തോട്ടുണ്ടായി. വീട്ടിലൊക്കെ കാണുന്ന പൂമ്പാറ്റകളെ നിരീക്ഷിക്കും, ചുറ്റുപാട് ഉള്ള പക്ഷികളെ നിരീക്ഷിക്കും, ഇവരുടെ ചിത്രങ്ങൾ നോക്കും. നിരന്തരമായിട്ട് പുസ്തകങ്ങളിലും മാഗസിനുകളിലും അതുപോലെ നാഷണൽ ജോഗ്രഫിക് അല്ലെങ്കിൽ അനിമൽ പ്ലാനറ്റ് ഡിസ്കവറി പോലെയുള്ള ചാനലിലൊക്കെ കാണുന്ന വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ നിരന്തരമായിട്ട് നമ്മൾ നോക്കുകയും കാണുകയൊക്കെ ചെയ്യും. എന്തുകൊണ്ട് ഇത് എനിക്ക് ചെയ്തുകൂടാ, എല്ലാവരും ചെയ്യാത്തൊരു കാര്യമാണല്ലോ, എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടുണ്ടായി. ഈ സമയത്താണ് അക്ഷയ എന്ന് പറയുന്ന ഗവൺമെൻറ്റിനൊരു പ്രൊജക്റ്റ് വരുന്നത്. എല്ലാവർക്കും നിർബന്ധമായിട്ടും കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് ഗവൺമെൻറ് കൊണ്ടുവന്നത്. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ്. ആ സമയത്ത് വേറെ മാർഗങ്ങളില്ല കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നാട്ടുമ്പുറത്തായിട്ടുള്ള എന്നെ പോലെയുള്ള ഒരാൾക്ക് വേറെ മാർഗങ്ങളില്ല. ഞാൻ അക്ഷയയിൽ പോയി
കമ്പ്യൂട്ടറിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു. ഇൻ്റർനെറ്റിൽ നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കിട്ടി. അപ്പോൾ ഒരുപാട് ആളുകൾ, ഞാൻ മാഗസീനുകളിലും പത്രങ്ങളിലും ടി വിയിലൊന്നും കാണാത്ത ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ കാണാണ്. അപ്പോൾ ഞാൻ നിരന്തരമായിട്ട് വീട്ടിൽ വാശിയൊക്കെ പിടിച്ചിട്ട് ഞാനൊരു ക്യാമറ വാങ്ങിപ്പിച്ചു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒരു ക്യാമറ വാങ്ങിക്കുന്നത്. പിന്നെ ഉപ്പ ഇന്നും ഇതേപോലെ റൊട്ടീനായിട്ട് പാടത്ത് പോകുന്ന സമയത്ത്, പാടശേഖരനിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഉപ്പാൻ്റെ കൂടെ പോകും, ഞാനും ക്യാമറ കൈ പിടിക്കും. എനിക്ക് ഭയങ്കര ആവേശമായി. ഉപ്പ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ എഴുന്നേൽക്കും, നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ. ഫിലിം ക്യാമറയാണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ക്യാമറ. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ പോകുന്ന സമയത്ത് ഞങ്ങൾ പാടത്തൊരു മാവുണ്ട്, ആ മാവിൻ്റെ മുകളിൽ രണ്ട് വണ്ടുകൾ നിൽക്കുന്നുണ്ട്. ആ വണ്ടിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ, വണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു അതിൻ്റെ മുകളിൽ എന്തോ ഉണ്ട്, ഞാൻ ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറി പോയിട്ട് അങ്ങനെ എടുത്തൊരു ഫോട്ടോ ആണത്. പിന്നെ നിരന്തരമായിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, കാണുന്ന കാഴ്ചകളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇതൊക്കെ ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി. പത്രങ്ങളിലൊക്കെ അയച്ചു കൊടുത്തു. ഇന്നത്തെ പോലെയല്ല അധികം ആളുകൾ ആ സമയത്ത് പത്രങ്ങളിലൊന്നും പബ്ലിക്കേഷൻസൊന്നും അധികം ആളുകൾക്ക് അറിയില്ല ഇങ്ങനെ അയച്ചു കൊടുത്താൽ അത് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ നിരന്തരം ഒരുപാട് ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. എൻ്റെ റോ കോപ്പിയാണ് അയച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് തിരിച്ചു കിട്ടില്ല, നമുക്കിതൊരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കാനുള്ള മാർഗം കൂടി ഉണ്ടാവില്ല. കുറേ ചിത്രങ്ങൾ പോയി, കുറച്ച് ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്തു, പത്രങ്ങളിൽ പബ്ലിഷ് ചെയ്തു വന്നു. എൻ്റെ കാഴ്ചപ്പാടുകൾ ഓരോ ദിവസം മാറി. വീട്ടിൽ പറഞ്ഞും അറിഞ്ഞും അറിയാതെയൊക്കെ യാത്രകൾ പോയി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നിലമ്പൂരുകാരനാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്, നിലമ്പൂർ കാട് എന്നാണ് നിലമ്പൂരിനറിയപ്പെടുക. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞും പറയാതെയൊക്കെ കാട്ടിലേക്ക് പോയി, കാടിൻ്റെ അകത്ത് ചെന്നു, ഫോട്ടോകളെടുത്തു. ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിലൊരു പടമാണ് ഈ ഒരു പടം. തുടക്കകാലത്തെടുത്ത് അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ബോണറ്റ് മക്കാക്ക് എൻ്റെ ക്യാമറിൻ്റെ മുന്നിലേക്ക് ചാടി വരിക. ഭയങ്കര രസകരമായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓരോ ദിവസവും എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വന്ന് കൊണ്ടേയിരുന്നു. ഈ ഒരു സമയത്താണ് നാട്ടിലേക്ക്, നാട്ടുമ്പുറത്തേക്ക് ഒരു ഉടുമ്പ് വരുന്നത്. ഉടുമ്പ് വരുന്ന സമയത്ത് ഞാനതിനെ കാണാൻ പോയി, ഫോട്ടോ എടുക്കാമല്ലോ നമുക്ക്, ഉടുമ്പ് പറഞ്ഞൊരു ജീവിയുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാനും പോയി. അപ്പോൾ ഒരുപാട് ആളുകൾ ഉടുമ്പിൻ്റെ വെയ്ത്താലെ ഓടിച്ചിട്ട് അതിനെ പിടിക്കുക, പിടിച്ചിട്ട് മരത്തുമ്മ കയറി ഉടുമ്പിനെ വരെ കുലുക്കി ചാടിച്ച് പിടിച്ചിട്ട് അതിനെ വെട്ടിക്കൊന്നു. എൻ്റെ വിശ്വാസം ഉണ്ടല്ലോ ഉടുമ്പിൻ്റെ ചോര കുടിച്ചാൽ ശക്തി കൂടുമെന്ന്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഇപ്പോഴും ആളുകളുണ്ട് കേട്ടോ. ഇതൊരു അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. ഉടുമ്പിൻ്റെ ചോര കുടിച്ചാലൊന്നും ശക്തി കൂടാൻ പോകുന്നില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള ഭക്ഷണവും വ്യായാമമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ശക്തി ഉണ്ടായിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ ഉറപ്പാണ് എല്ലാ ഉറപ്പും. ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു. അങ്ങനെയാണ് VM സാദിക്കലി എന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് എന്നുള്ളത് നാട്ടിലറിയുന്നത്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അറിയുന്നത്. ഫോട്ടോഗ്രാഫി പോലെ തന്നെയാണ് ആർട്ട് എന്ന് പറയുന്നതും. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നീലഗിരി വനങ്ങൾക്കിടയിലുള്ള ഒരു ചിത്രമാണ്. പുലിവര എന്നാണ് ഈ ആർട്ടിൻ്റെ പേര്. നമുക്ക് ഈ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് അതിലുള്ളത്. അന്നത്തെ ആളുകളും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നു, കുത്തിവെച്ചിരുന്നു. നമുക്ക് വയനാടിലെ എടക്കൽ കേവിലൊക്കെ പോയാലൊക്കെ മനസ്സിലാവും. ചിത്രങ്ങൾ പരസ്പരം ഒരു ക്യാപ്ഷനും ഇല്ലാതെ, നമ്മളൊക്കെ പത്രങ്ങളും മാഗസീനൊക്കെ വായിക്കുന്നതാണ്, ഒരു ക്യാപ്ഷൻ്റെയും ആവശ്യമില്ല നമുക്ക്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓർത്തെടുത്ത് കാണാൻ ഇന്ന സംഭവമാണ് എന്നുള്ളത് പറയും, ആലോചിച്ചാൽ മതി. ഇപ്പോൾ ചിത്രങ്ങൾ ഇറ്റ്സെൽഫ് ആയിരക്കണക്കിന് വാക്കുകൾ സംസാരിക്കും എന്നുള്ളത് തോന്നി. ഞാൻ ഓരോ ദിവസം പോകുന്ന കാടുകളിൽ ഓരോ ദിവസവും വ്യത്യാസം വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. അത് വെറുതെ പറയുന്നൊരു സാധനമല്ല. കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ച് കണ്ടുള്ള അന്വേഷണങ്ങളായി പിന്നീടുള്ള സമയങ്ങളിലൊക്കെ. നിലമ്പൂർ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നിലമ്പൂരാണ് ഫ്ലഡ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ, മാൻമേഡ് അല്ലാത്ത ഫ്ലഡ് ഉണ്ടായത്. പലപ്പോഴും ഡാം ഡിസാസ്റ്ററുകളൊക്കെയാണ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നിലമ്പൂർ കവളപ്പാറ ദുരന്തമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നു. ഫ്ലഡ് ഉണ്ടാവാനൊക്കെ ഒരു കാരണം മനുഷ്യൻ്റെ അധികമായിട്ടുള്ള കടന്നുകയറ്റം,
എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2013 ഞാനും എൻ്റെ ഉപ്പയും കൂടി ഇത് തുടങ്ങിയൊരു പ്രൊജക്റ്റാണ്. മരമാണ് ജീവൻ എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ഏകദേശം 10,000 മരങ്ങൾ വിദ്യാലയങ്ങളിൽ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും അതിനെ സംരക്ഷിപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ്. ഓരോ 3 മാസം കൂടുമ്പോഴും ഇതിനെ മോണിറ്ററൈസ് ചെയ്യും. മരത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വിദ്യാലയങ്ങളിൽ ഏറ്റവും ഭംഗിയിൽ ഇതിനെ സംരക്ഷിക്കുന്ന കുട്ടികൾക്ക് ഗ്രീൻ സ്റ്റുഡൻ്റ് അവാർഡൊക്കെ കൊടുത്തിട്ട് ആദരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. നമുക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, 2 മരങ്ങളൊക്കെ കൂട്ടി ഉരസിയാൽ കാട്ടു തീ ഉണ്ടാവുന്നു അല്ലേ. നിങ്ങൾ എത്ര സമയം മരങ്ങൾ കൂട്ടി ഉരസിയിട്ട് തീ ഉണ്ടാകുന്നുണ്ട്? 2 മുളകൾ എത്ര സമയം കൂട്ടി ഉരതിയാൽ തീ ഉണ്ടാവും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ഇങ്ങനെ ഉണ്ടാവില്ല. പശ്ചിമഘട്ട മലനിരകളിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, 2 മരങ്ങൾ കൂട്ടി ഉരസിയിട്ട് തീ ഉണ്ടാവുന്നില്ല. മനുഷ്യന് സിഗരറ്റും അതുപോലെ എന്താ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ വരുത്തിയിട്ട് മാത്രമാണ് ഇവിടെ തീ ഉണ്ടാവുന്നത്. നമുക്ക് എത്ര അധികം ഉപകാരമാണ് ഓരോ ട്രീയും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മിനിമം കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി. അങ്ങനെയാണ് കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന നാടുകാണിച്ചുരം നിരന്തരമായി നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തിലൂടെ യാത്ര ചെയ്യുന്നത് അപ്പോഴാണ് മനസ്സിലായത് ഇഷ്ടംപോലെ മാലിന്യ കൂമ്പാരങ്ങൾ അവിടെ ഉണ്ട്. ഒരുപാട് അനിമൽസ് എൻഡമിക്കായിട്ടുള്ള സിംഹവാലങ്കുരങ്ങൊക്കെ പോലെയുള്ള ഒരുപാട് ജീവികളുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. വേദനയോടെ പറയുകയാണ്, ആനപ്പിണ്ടത്തു നിന്ന് മനുഷ്യവിസ്തൃതവും അതുപോലെ പാമ്പേഴ്സും ഡാപ്പേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മനുഷ്യന്മാർ എത്രത്തോളം അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. കഴിഞ്ഞ ഓഗസ്റ്റ് 28 ഞങ്ങളൊരു മാസ് ക്ലീനിങ് പ്രോഗ്രാം ചെയ്തു. സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചു ഇങ്ങനൊരു ക്ലീനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 500 ആളുകൾ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് മതരാഷ്ട്രീയ പ്രമുഖർ പിന്നെ വിവിധ ആളുകൾ ചെറിയ മക്കൾ മുതൽ വയസ്സായിട്ടുള്ള ആളുകൾ വരെ ഇതിന് പങ്കെടുത്തു. 10 കിലോമീറ്ററിൽ ഞങ്ങൾക്ക് ഏകദേശം 1250 കിലോഗ്രാം മാലിന്യം കളക്ട് ചെയ്യാൻ പറ്റി. വേദനയോടെ പറയട്ടെ, അതിൽ 800 കിലോഗ്രാമും ഡാപ്പേഴ്സ് മാത്രമായിരുന്നു. സിംഹവാലങ്കുരങ്ങ് സാധാരണ കാണുന്നത് കനോപ്പിയിലാണ്, നിത്യഹരിത വനത്തിലെ കനോപ്പിയിൽ മാത്രമാണ് സിംഹവാലങ്കുരങ്ങ് കാണുന്നത്. ഭൂമിയിലേക്ക് സാധാരണ ഇറങ്ങി വരാറുണ്ട്. ഈ സിംഹവാലങ്കുരങ്ങ് വെള്ളം കുടിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പിയിലാണ്. ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഒക്കെയാണ് ഇതെല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഗവൺമെൻറ്റിന് ഞങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ വെള്ളം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കാട്ടുന്നൊക്കെ വരുന്നതാണ്. നമ്മൾ കുടിക്കുന്ന പൊടിവെള്ളം, നമ്മൾ കിണറിൻ്റെയൊക്കെ റീചാർജ് അത് മുഖാന്തരമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ പോലെ കാട്ടുതീ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഒരു പ്രചാരണാർത്ഥമായിട്ട് നമ്മളൊരു ക്യാമ്പയിനിങ് ചെയ്തു. ഏറ്റവും കൂടുതൽ ഇഷ്യൂ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അതിങ്ങോട്ട് സഹകരിച്ച് ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തു. ഫോറസ്റ്റിൽ ബ്രഷ് വുഡ് പ്രൊജക്റ്റ് ചെയ്തു. കാട്ടിലൊരുപാട് മരങ്ങളും അതുപോലെ കല്ലുകളും ഒക്കെ ഉണ്ട് വേസ്റ്റായി കിടക്കുന്നത്. ഇതൊക്കെ കെട്ടിയിട്ട് ഈ തോടുകളുണ്ടായിരിക്കും, തോടുകളിൽ ഇത് കെട്ടിയിട്ട് എന്ത് ചെയ്യും, വെള്ളം ഒഴിഞ്ഞു പോകുന്നതിൽ കെട്ടിവെച്ചാൽ അടുത്ത മഴക്കാലം വരുന്ന സമയത്ത് അവിടെ വെള്ളം നിറഞ്ഞു നിൽക്കും. അതിൻ്റെ പുറമെ അവിടെ ഒരു പുതിയൊരു വ്യത്യാസം വരും. പലപ്പോഴും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വെള്ളം കിട്ടാത്തതുകൊണ്ടാണ്. നമ്മൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും, ഒരു 10 വർഷത്തിൻ്റെ ബാക്കോട്ട് നോക്കിയാൽ ഇത്രയധികം ഇഷ്യൂസ് ഇവിടെ ഇല്ലായിരുന്നു. വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞതിൽ 57 ബ്രഷ് വുഡുകൾ അവിടെ കെട്ടിയിട്ടുണ്ട്. ഈ പൈലറ്റ് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് അടുത്ത വർഷമായിരിക്കും. ഏകദേശം കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആളുകൾ വന്നിരുന്നു കേട്ടോ. 2 ദിവസമായി ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ട് സ്റ്റുഡൻസാണ് അധികം വന്നത്. വന്നിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്തത്. ഈ ഒരു ജീവിത സമയത്ത് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയെന്നുള്ളതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്.
ഒരുപാട് ജീവനുകളെയും ജീവജാലങ്ങളെയൊക്കെ ഇതിലൂടെ കാണാൻ പറ്റി. ഇന്ത്യയിലൂടെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റട്ടെ എന്നുള്ളത് നിങ്ങളോടൊക്കെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്.